മരണം ഒരിക്കലും ആഘോഷിക്കപ്പെടാൻ പാടില്ല. അത് പറയാനുള്ള കാരണം, ചിലപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തി, മരണപ്പെട്ട വ്യക്തി, വലിയ രീതിയിലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം, പച്ചവർഗീയത സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചുകൂവി പറഞ്ഞ ഒരാളായിരിക്കാം. എന്തുകൊണ്ടാണ് മരണം ആഘോഷിക്കാൻ പാടില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ മരണപ്പെട്ട വ്യക്തിയിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചപ്പോൾ കേവലം അദ്ദേഹം മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാകാം, അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉണ്ടാകാം, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ ഉണ്ടാകാം, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുണ്ടാകാം. അവർക്കിടയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ മരണം ആഘോഷിക്കപ്പെടുമ്പോൾ അവർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വേദന തിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മരണം ആഘോഷിക്കാൻ പാടില്ല. പക്ഷെ മരണപ്പെട്ട വ്യക്തി ചെയ്ത കാര്യങ്ങളിലൂന്നിയ ചർച്ചകൾ നടക്കാറുണ്ട്, വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, സവർക്കർ മരിച്ച ഒരാളാണ്, അതുപോലെ തന്നെ ഗോഡ്സെ മരിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോഡ്സെയും സവർക്കറും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് പറയുക തന്നെ വേണം. മഹാത്മാഗാന്ധിയും മരണപ്പെട്ട ഒരാളാണ്, നെഹ്റുവും മരണപ്പെട്ട ഒരാളാണ്, സുഭാഷ് ചന്ദ്രബോസും മരണപ്പെട്ട ഒരാളാണ്. നെഹ്റുവിനെ കുറിച്ചൊക്കെ ബി ജെ പി കാരൊക്കെ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ കിളി പറന്നു പോകും. അപ്പൊ വിഷയം അതല്ല, നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. ഷജിത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ സംഘപരിവാർ പ്രവർത്തകനാണ്, അയാൾ പക്ക സംഘപരിവാർ പ്രവർത്തകനാണ്. അയാള് മദനി, നമുക്കറിയാം മദനിയെ കുറിച്ചിട്ട് എന്താ പറയേണ്ടത് എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ആ മനുഷ്യന്റെ അവസാന അവസ്ഥകളിലേക്കൊക്കെ നമുക്ക് കടന്നു പോകാം. അതിനു മുൻപ് ഈ പറയപ്പെടുന്ന ഷജിത് ചന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, എന്തായി ചത്തോ എന്നുള്ളതാണ്. മദനിയുടെ തൊപ്പി കാണിച്ചിട്ടാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞിട്ട് അയാൾ എഴുതിയിട്ടുള്ള ഒരു കാര്യം, സമാധാനത്തിന് വേണ്ടി ഒന്ന് രണ്ട് ബോംബ് പൊട്ടിച്ച ഇക്കച്ചാവാൻ കിടക്കുമ്പോൾ ആരാണ് ആ സ്മൈലി ഇടുന്നത് എന്നുള്ളതാണ് രണ്ടാമതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മദനിയുടെ കിഡ്നി വൃക്കകൾ തകരാറിലായി എന്ന് പറഞ്ഞപ്പോൾ അയാള് കമന്റ് ഇട്ടിരിക്കുന്നത്, കിഡ്നി അല്ല പോകേണ്ടത്, മറിച്ച് പോകേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അയാൾ ഇട്ടിട്ടുള്ളത്. അതുകൂടാതെ സന്ദീപാനന്ദഗിരിക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ്. സന്ദീപാനന്ദഗിരിയൊക്കെ മരിച്ചു, ഇയാളുടെ കണക്കിൽ ഇയാളൊക്കെ കൊന്നു. അപ്പൊ അങ്ങനെയുള്ള ഷജിത് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയാണ്. അപ്പം മരണകാരണം വ്യക്തമായി മനസ്സിലായിട്ടില്ല, എന്നാൽ പോലും പറയുന്നത് ഒരു നെഞ്ചുവേദനയെ തുടർന്ന് ആണ് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വലിയ വിഷമം ഉണ്ടാകും, വേദന ഉണ്ടാകും. ആ വേദനയിൽ, കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരാം, അതൊരു മാന്യതയാണ്. പക്ഷേ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, സോഷ്യൽ മീഡിയയിൽ പച്ച വർഗീയത തുപ്പുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മനുഷ്യ നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ളതാണ്. നമുക്കൊന്നും ആരുടെയും മരണം തീരുമാനിക്കാൻ പറ്റില്ല. മദനി ചത്തോ എന്ന് ചോദിച്ച ആളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മദനിയേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളായിരിക്കാം. മദനിയുടേതുപോലെയുള്ള ഒരു രോഗം പോലും ഈ പറയപ്പെടുന്ന ഷജിത് ചന്ദ്രന് ഉണ്ടായി കാണില്ല. പക്ഷെ അങ്ങനെയുള്ള ഷജിത് ചന്ദ്രൻ, പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാൾ, അയാൾ പെടുന്നനെ മരണപ്പെട്ടു പോവുകയാണ്. മദനിയെ പോലെ ഒരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നവും ഇയാൾക്കില്ല. പക്ഷെ മദനി ചത്തോ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ സ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. ഒരു പാർട്ടിയിലുള്ള ആളുകളുമായിട്ട് ആശയപരമായിട്ട് വ്യത്യാസമുണ്ടാകും, അയാൾക്കെതിരെ നമ്മൾ സംസാരിക്കും, അയാൾക്കെതിരെ നമ്മൾ വീഡിയോ ഇടും, അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും ഒറ്റ കാര്യം ചിന്തിക്കേണ്ടതേ ഉള്ളൂ, ഒറ്റ കാര്യം, അയാൾക്കും ഒരു കുടുംബമുണ്ട് എന്നുള്ളതാണ്. അയാൾക്കും ഒരു കുടുംബമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്താണ് മദനിയുടെ അവസ്ഥ? എന്തായിരുന്നു അവസ്ഥ? ആ മനുഷ്യൻ സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ ഓർഡർ എടുത്ത് നാട്ടിൽ തൻ്റെ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് മദനി വരികയാണ്. പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് അവശനായ മദനി യാത്ര ചെയ്ത് യാത്രയുടെ മധ്യെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത നേരിടേണ്ടി വരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തെ ചികിത്സിച്ച് കൊണ്ടിരിക്കവേ ഡോക്ടർമാർ പറയുന്നു, ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്, വൃക്കയൊക്കെ തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ്, ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്.
അങ്ങനെ കടന്നു പോകുന്ന മനുഷ്യൻ ബംഗളൂരുവിൽ നിന്ന് എന്തിനാണോ ഈ നാട്ടിലേക്ക് എത്തിയത്, ആ ഉദ്ദേശം ഒരിക്കലും സാധൂകരിക്കാൻ, അതൊരു രീതിയിലും നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളതാണ് വളരെ ദയനീയമായൊരവസ്ഥ. കബറിടത്തിലുള്ള ഉമ്മയെ കാണാൻ, മരിച്ചുപോയ സ്വന്തം ഉമ്മയെ കാണാൻ, ഒന്ന് ആ കബറിന്റെ അരികിൽ പോയിട്ട് ഒന്നൊരു സലാമ് പറയാൻ, സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറയാൻ, ഇസ്ലാമികപരമായിട്ട് അങ്ങനെയാണ് പറയുന്നത്, ഒന്ന് പറയാൻ ആ മനുഷ്യന് സാധിച്ചില്ല. പ്രായമായ തൻ്റെ ഉപ്പയെ, പിതാവിനെ കാണാൻ ആ മനുഷ്യന് സാധിച്ചില്ല. അവസാനം അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് ആ കാഴ്ച കാണുമ്പോൾ തന്നെ വല്ലാത്ത വേദനയാകുന്നുണ്ട്. ചോദിക്കും, എന്തിനാ കാദറെ ഈ വലിയ വർഗീയവാദിയെ, ഈ തീവ്രവാദിയൊക്കെ നിങ്ങൾ പിന്തുണക്കുന്നത് എന്ന് ചോദിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. അവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിനെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യം നിങ്ങൾ പറ. കോടതി അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. 9 വർഷം അദ്ദേഹത്തെ കിടത്തി, ആ മനുഷ്യൻ ജയിലിൽ നിന്നിറങ്ങി. ഞാൻ പറയുന്നത് അദ്ദേഹം വൈകാരികമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതൊന്നുമല്ല, വൈകാരികമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അതൊരിക്കലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കില്ല എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ്റെ അവസാന നിമിഷങ്ങൾ ഏറെ വേദനിപ്പിക്കുന്നതും വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ കാഴ്ച കാണുമ്പോൾ ആ വിഷയത്തിൽ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും മനുഷ്യനല്ല. സ്ട്രക്ചറിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോവാണ്, സ്ട്രക്ചറിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ആ ശരീരത്തിൽ ജീവനുണ്ടോ എന്നത് പോലും സംശയമായി നോക്കിക്കാണേണ്ട ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ഇങ്ങനെ സ്ട്രക്ചറിലെടുത്ത് പൊക്കിക്കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ മനുഷ്യനെ കുറിച്ചാണ് ഈ മരണപ്പെട്ട ശശിചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞത്, ചത്തോ ബോംബ് പൊട്ടിച്ചവനല്ലേ എന്നൊക്കെ പറയുന്നു. ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ഇതുവരെ ഒരു അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടില്ല. അക്കൂട്ടത്തിൽ ഇവർ പ്രതികളാണെന്ന് പറയപ്പെടുന്ന പല ആളുകളും അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഈ അടുത്ത കാലത്താണ് കോടതികളിൽ വെച്ച്. അപ്പൊ അത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ പറയപ്പെടുന്ന ഈ ശശിചന്ദ്രൻ, മരണപ്പെട്ട ആ വ്യക്തി വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീതി നിഷേധിക്കപ്പെടുക എന്നത് മാത്രമല്ല, മറിച്ച് നീതി നിഷേധിക്കപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ കൊല്ലാ കൊല ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വന്തം നാട്ടിലേക്ക് വന്ന് ഉമ്മയുടെ കബറിടം കാണാനും ഉപ്പയെ കാണാനും ലക്ഷങ്ങൾ കെട്ടിവെച്ച് വരുന്നവൻ്റെ ഒരവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും, ആ മനുഷ്യൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും, അത് മാത്രം ചിന്തിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഇവിടെ കുറ്റം ഇതുവരെ തെളിയിക്കാത്ത ഒരു കുറ്റകൃത്യം പോലും കോടതി മുഖാന്തരം ഒരിടത്ത് പോലും ശിക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനെ ഈ രീതിയിൽ വേട്ടയാടുന്നവർ, തീർച്ചയായും അവരൊരിക്കലും നടത്തുന്നത് രാഷ്ട്രീയ പരാമർശമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന പരാമർശങ്ങളല്ല, മറിച്ച് അതൊക്കെ മറികടന്നുകൊണ്ട്, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നടത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവൻ്റെ കുടുംബത്തെ അടക്കം വേട്ടയാടുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇവരെ പോലെയുള്ള ആളുകൾ നടത്തുന്നത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നാളുകളിൽ ഈ പറയപ്പെടുന്ന ശശിചന്ദ്രനെയൊക്കെ വിമർശിക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ, രൂക്ഷമായിട്ട് വിമർശിക്കുന്ന പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു കാര്യം ഇത്തരക്കാർ മനസ്സിലാക്കുക, മരണം എല്ലാവരെയും തേടി വരും. അന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകളൊക്കെ ജനങ്ങൾ വിളിച്ചു പറയും. അത് നിങ്ങളെക്കാൾ വേദനിപ്പിക്കുന്നത് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ ആയിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ, അവർ നിരപരാധികളാണല്ലോ, അവർക്ക് ഒന്നും അറിയില്ല. അതിനോടൊപ്പം തന്നെ മദനി എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ഇനിയും ശബ്ദിക്കും. അതിൽ കാര്യമുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യനായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരളം.